എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുകയാണ് ആരും പഠനം ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് ഇനി ഒക്കെ ആണല്ലോ പരീക്ഷയൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത് ഈ പ്രതിസന്ധികളൊക്കെ നമ്മളതിജീവിക്കും അതിനുശേഷം പി എസ് സി പെട്ടെന്നായിരിക്കും ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് പരീക്ഷയും വളരെ പെട്ടെന്നായിരിക്കും അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഈ അവസരം ആരും പാഴാക്കി കളയാതെ എല്ലാവരും അത് വേണ്ട വിധം വിനിയോഗിക്കുക ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളും ഡെയിലി ടെസ്റ്റുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിമർശകത്രയം പഠിച്ചു വിമർശക ചതുഷ്ടയം പഠിച്ചു അവരുടെ നിരൂപണ കൃതികൾ പഠിച്ചു അവരുടെ പഠനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു മറ്റ് ചില വിമർശകരെ കുറിച്ച് നമ്മൾ പഠിച്ചു അവരുടെ കൃതികൾ പഠിച്ചു ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഡോക്ടർ പി കെ നാരായണ പിള്ളയുടെ കൃതികളെക്കുറിച്ച് പഠിക്കാം ഡോക്ടർ പി കെ നാരായണ പിള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കൈരളി ധ്വനി കൈരളി ധ്വനി എല്ലാം നമ്മൾ പഠിച്ചു പോകണം എല്ലാ കൃതികളെക്കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോകണം അവിടെ എവിടെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകരുത് ഭംഗിയാണ് നമുക്ക് ധാരാളം സമയം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ കൃതികൾ അതിൽ അതിൽ അതിലെന്താണ് അതിൻ്റെ ഉള്ളടക്കമൊക്കെ വ്യക്തമായിട്ടും പഠിച്ചു പോകണം ഓക്കെ അപ്പോൾ ഡോക്ടർ പി കെ നാരായണപ്പള്ളയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് കൈരളി ധ്വനി ഈ കൃതിയിൽ പൗരസ്ത്യ കാവ്യമീമാസ പ്രകാരം ധ്വനി ദർശനം പിന്നെ കവിത്രയ കവിതകളെ ആസ്പദമാക്കി വിലയിരുത്തുന്ന ഒരു സൈന്ദാതിക കൃതിയാണിത് കൈരളി എന്ന കൃതിയിൽ ഏതൊക്കെ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പൗരസ്ത്യ കാവ്യമീമാംസാ പ്രകാരം ധ്വനി ദർശനം പിന്നെ കവിത്രയ കവിതകളെ ആസ്പദമാക്കി വിലയിരുത്തുന്ന ഒരു സൈദ്ധാന്തിക കൃതി കൂടിയാണിത് ഓക്കേ ഇത് നമുക്കടുത്തത് കെ എം ജോർജിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം കെ എം ജോർജിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് മുന്തിരിച്ചാറ് പിന്നെ മറ്റൊന്നാണ് കവികൾ നിരൂപണ രംഗത്ത് അതുകൂടാതെ ജീവചരിത്ര സാഹിത്യം വിചാരകൗതുകം വളരുന്ന കൈരളി തുടങ്ങിയ കൃതികളും ഡോക്ടർ കെ എം ജോർജിൻ്റേതാണ് പലപ്പോഴും പല ചോദ്യ പേപ്പറുകളിലും കേറ്റിൻ്റെ ആയാലും എച്ച് എസ് എയുടെ ആയാലും കണ്ടുവരുന്ന ചോദ്യമാണ് വിചാരകൗതുകം വളരുന്ന കൈരളി ഈ കൃതികളൊക്കെ എടുത്തു ചോദിക്കാറുണ്ട് ഇതാരുടെയാണെന്ന് ഡോക്ടർ കെ എം ജോർജിൻ്റെയാണ് ഇനി അദ്ദേഹത്തിൻ്റെ മുന്തിരിച്ചാറ് എന്ന കൃതിയെക്കുറിച്ച് നമുക്ക് കുറച്ച് വിവരങ്ങൾ പഠിക്കാം ഈ കൃതിയിൽ എട്ട് നിരൂപണ ലേഖനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുന്തിരിച്ചാർ എന്ന ആ ഈ കൃതിയിൽ എട്ട് നിരൂപണ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി എന്ന ആദ്യ ഗദ്യലേഖനമുണ്ട് പിന്നെ മഗ്ദല മറിയത്തെക്കുറിച്ചുള്ളതാണ് ആ ലേഖനം പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി എന്ന ലേഖനം ആരെക്കുറിച്ചുള്ളതാണ് മഗ്ദല മറിയത്തെക്കുറിച്ചുള്ളതാണ് പിന്നീട് ആശാൻ്റെ നായികമാർ രമണൻ സി വി രാമൻപിള്ള തുടങ്ങിയവയാണ് മറ്റു ലേഖനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു എട്ട് പ്രധാന നിരൂപണ ലേഖനങ്ങളാണ് മുന്തിരിച്ചാർ എന്ന ആ കൃതിയിൽ ഉള്ളത് അതിലെ പ്രധാനപ്പെട്ടത് ലേഖനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒന്നെന്താണ് പച്ചവെള്ള എന്ന ലേഖനം അതിലാരെക്കുറിച്ചാണ് പറയുന്നത് മക്ദല മറിയത്തെക്കുറിച്ചുള്ളതാണ് പിന്നിലുള്ളത് ആശാൻ്റെ നായികന്മാരെ കുറിച്ചുള്ളൊരു ലേഖനം രമണനെക്കുറിച്ചുള്ള ലേഖനം സി വി രാമൻപിള്ള തുടങ്ങിയവയാണ് മറ്റു ലേഖനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഇത്രയും കാര്യം മനസ്സിലായല്ലോ കെ എം ജോർജിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കവികൾ നിരൂപണ രംഗത്ത് ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കവിത്വവും നിരൂപകത്വവും തമ്മിലുള്ള ബന്ധങ്ങളെയും ആശാൻ വള്ളത്തോൾ ഉള്ളൂർ എ ആർ കേരളവർമ്മ തുടങ്ങിയ കവികൾ രചിച്ച അവതാരികളെയും കുറിച്ച് പറയുന്ന ഒരു നിരൂപണ കൃതിയാണിത് അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് ഇപ്രകാരമായിരിക്കും ആശാൻ വള്ളത്തോൾ ഉള്ളൂർ എ ആർ കേരളവർമ്മ തുടങ്ങിയ കവികൾ രചിച്ച അവതാരികളെക്കുറിച്ചുള്ള കെ എം ജോർജിൻ്റെ നിരൂപണ ഗ്രന്ഥം അല്ലെ നിരൂപണ കൃതി ഏതാണെന്നായിരിക്കാം ഇവിടെ ചോദ്യം വരുന്നത് അപ്പോൾ ഏതാണ് ഏതാണ് കവികൾ നിരൂപണ നിരൂപണരംഗത്തെ എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം ഇത് അതിൻ്റെ ഉള്ളടക്കത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും ചോദ്യം വരുന്നത് അപ്പം നമ്മൾ കൃതികൾ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ ആ കൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കണം കെ എം ജോർജിൻ്റെ മറ്റ് കൃതികൾ കൂടി ഒന്നുകൂടെ പറഞ്ഞു പോകാം ജീവചരിത്ര സാഹിത്യം വിചാരകൗതുകം വളരുന്ന കൈരളിതൊന്നും വിട്ടുകളയരുത് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് എസ് ഗുപ്തൻ നായരുടെ കൃതികളെക്കുറിച്ച് നോക്കാം എസ് ഗുപ്തൻ നായരുടെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണ് ഇസ്സംഗൽ കപ്പുറ ഈ ഒരു കൃതിയെക്കുറിച്ചാണ് മിക്കവാറും ചോദ്യങ്ങൾ വരാറുള്ളത് ഇസ്സംഗൽ കപുറ എന്ന കൃതി ആരുടേതാണെന്ന് അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് കഴിഞ്ഞ ഡെയിലി ടെസ്റ്റിന് നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇസങ്ങൽ കപ്പുറം എന്ന കൃതി ആരുടേതാണെന്ന് അപ്പോൾ ഇസങ്ങൾ കപ്പുറം എന്ന കൃതി ആരുടേതാണ് എസ് ഗുപ്തൻ നായരുടേതാണ് ഒരു കുട്ടി കമന്റ് ചെയ്തായിരുന്നു പി ഗോവിന്ദ ഗോവിന്ദപ്പിള്ളയുടേതല്ലേ എന്ന് പി ഗോവിന്ദ പിള്ളയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഇസങ്ങൾ കിപ്പുറമാണ് ഒരു വള്ളിയുടെ വ്യത്യാസമുണ്ട് ഇസങ്ങൾ കിപ്പുറം അറിയാൻ പാടില്ലാത്തവർ ഇപ്പം അത് ഉറപ്പിച്ചു പോവുക ഇസങ്ങൾ കപ്പുറം എസ് ഗുപ്തൻ നായരുടേതാണ് ഇസങ്ങൾ കിപ്പുറം പി ഗോവിന്ദപിള്ളയുടെ കൃതിയാണ് അതിനി മറക്കരുത് അറിയത്തില്ലാത്തൊരു ആ ഇനി അത് മറക്കരുത് പി ഗോവിന്ദ പിള്ളയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഇ എം എസും മലയാള സാഹിത്യവും ഇ എം എസും മലയാള സാഹിത്യവും ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ് പി ഗോവിന്ദപിള്ളയുടേതാണ് അപ്പോൾ നമുക്ക് എസ് ഗുപ്തൻ നായർ ലേഖിച്ച് വരാം എസ് ഗുപ്തൻ നായരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇസങ്ങൽ കപ്പുറം ഇസങ്ങൾക്കപ്പുറം എന്ന കൃതിയിൽ ഒൻപത് നിരൂപണ ലേഖനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സമർത്ഥിക്കുന്നത് ഇസങ്ങൾ വരികയും പോവുകയും ചെയ്യും ഉത്തമ സാഹി സാഹിത്യം ഇവയ്ക്ക് അതീതമായി നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം ഇസങ്ങൾക്കപ്പുറ എന്ന കൃതിയിൽ സമർത്ഥിക്കുന്നത് എന്താണ് ആ ഇസങ്ങൾ വന്നു പോ വരികയും പോവുക ചെയ്യും ഉത്തമ സാഹിത്യം എന്ത് ചെയ്യും ഇവയ്ക്ക് അതീതമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം ഈ കൃതിയിൽ സമർത്ഥിക്കുന്നുണ്ട് എസ് ഗുപ്തൻ നായരുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് നവമാലിക നവമാലിക എന്ന കൃതിയിൽ നാടൻ പാട്ടുകളുടെ ശൈലി മഹാഭാരതത്തിൻ്റെ പ്രസക്തി സ്വാതി തിരുനാളിൻ്റെ സംഗീതം കഥകളി പരിഷ്കാരം എന്നിവയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത് സ്വാതി തിരുനാളിൻ്റെ സംഗീതത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന എസ് ഗുപ്തൻ നായരുടെ കൃതി ഏത് ഏതാണ് നവമാലിക ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ആ കൃതിയിലാണെങ്കിൽ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമായിട്ടും പഠിച്ചു പോകണം ഓക്കെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് പുനരാലോചന പുനരാലോചന എന്ന കൃതിയിൽ രാമായണത്തിലെ ചരിത്രാംശവും കൽപ്പനാംശവും പിന്നെ ഗുണ്ടത്ത് നിഖണ്ഡു മിഷനറി ഗദ്യം കേരളവർമ്മ ഗദ്യം എന്നിങ്ങനെ പ്രധാനപ്പെട്ട നിരൂപണ ലേഖനങ്ങളാണ് ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾക്കൊന്ന് നോക്കാം ആധുനിക സാഹിത്യം കാവ്യ സ്വരൂപം സൃഷ്ടിയും സൃഷ്ടാവും ഗദ്യം പിന്നിട്ട വഴികൾ സാക്ഷര കേരളത്തിൻ്റെ സന്ദേശങ്ങൾ അസ്ഥിയുടെ പൂക്കൾ ചങ്ങമ്പുഴ കവിയും കവിത്വവും ക്രാന്തദർശികൾ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ ഓക്കെ അടുത്തായിട്ട് നമുക്ക് എൻ കൃഷ്ണപിള്ളയുടെ നിരൂപണ കൃതികളെ കുറിച്ച് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപാത്രം ഭാഷണഭേദം എന്നുള്ള ഒരു കൃതിയാണ് അതാണ് സാധാരണ പരീക്ഷകളിലൊക്കെ ചോദിച്ചു കാണുന്നത് കെ ടെറ്റിനായാലും എച്ച് എസ് എ പരീക്ഷകൾക്കായാലും ചോദിച്ചു കാണുന്ന ചോദ്യം അതാണ് പ്രതിപാത്രം ഭാഷണഭേദം ആരുടെ കൃതിയാണ് അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചോദിക്കുന്നുണ്ട് സി വി കൃതികളെ സി വി രാമൻപിള്ളയുടെ കൃതികളെ അതിൻ്റെ അതിൽ കാണുന്ന സംഭാഷണ ഭേദങ്ങളെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെ ഭംഗിയായി വിശകലനം ചെയ്തിരിക്കുന്ന എൻ കൃഷ്ണപിള്ളയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് പ്രതിപാത്രം ഭാഷണഭേദം മനസ്സിലായോ എൻ കൃഷ്ണപിള്ളയുടെ കൃതിയാണ് പ്രതിഭാത്രം ഭാഷണഭേദം ആരുടെ കൃതികളെയാണ് വിശകലനം ചെയ്യുന്നത് സി വി രാമൻപിള്ളയുടെ കൃതികളെ ഓക്കെ അതാണ് എൻ കൃഷ്ണപിള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി പിന്നെ മറ്റൊന്ന് കാളിദാസൻ മുതൽ ഒ എൻ വി വരെ എന്നുള്ളതാണ് അത് കവി കവിത കാവ്യമീമാംസ എന്നിവയെക്കുറിച്ചും കാളിദാസൻ മലയാള കവിത്രയും പിന്നെ ചങ്ങമ്പുഴ വയലോപ്പിള്ളി ഒ എൻ വി എന്നിവയെക്കുറിച്ചും ഇതിൽ വിലയിരുത്തുന്നുണ്ട് ആ കൃതിയുടെ പേരാണ് കാളിദാസൻ മുതൽ ഒ എൻ വി വരെ അതിന് നമുക്ക് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അതിനകത്ത് ആരോഗ്യ ഉൾപ്പെടുക എന്നുള്ളത് അല്ലേ അപ്പം എൻ കൃഷ്ണപിള്ളയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നിരൂപണ കൃതിയാണ് കാളിദാസൻ മുതൽ ഒ എൻ വി വരെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് അടിവേരുകൾ എൻ കൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നിരൂപണ കൃതിയാണ് അടിവേരുകൾ ഈ കൃതിയിൽ കേരളത്തിലെ ദൃശ്യകലകൾ നളചരിത വിചാരം കല്യാണ സൗഗന്ധികം പിന്നെ സി എൻ ശ്രീകണ്ഠൻ നായർ ടി എൻ ഗോപിനാഥൻ നായർ വി കെ ഗോവിന്ദൻ നായർ എന്നിവരുടെ കൃതികൾക്ക് എഴുതിയ അവതാരികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എൻ കൃഷ്ണപിള്ളയുടെ അടിവേലുകൾ എന്ന കൃതിയിൽ ഈ പറയപ്പെട്ട എഴുത്തുകാരുടെ കൃതികളിലെ അവതാരികൾ ഈ എൻ കൃഷ്ണപിള്ളയുടെ അടിവേരുകൾ എന്ന കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് കെ സുരേന്ദ്രൻ്റെ കൃതികളെക്കുറിച്ച് പഠിക്കാം കെ സുരേന്ദ്രന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നോവൽ സ്വരൂപമാണ് നോവൽ സ്വരൂപം നോവൽ സ്വരൂപം ആരുടെ കൃതിയാണെന്ന് കെറ്ററ്റ് പരീക്ഷകൾക്കും എച്ച് എസ് എ പരീക്ഷകൾക്കും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കെ സു കെ സുരേന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് നോവൽ സ്വരൂപം ഇനി അദ്ദേഹത്തിന് മറ്റു കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കലയും സാമാന്യ ജനങ്ങളും സത്യമപ്രിയം ഇത് രണ്ടുമാണ് മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഇനി നമുക്ക് പി കെ ബാലകൃഷ്ണന്റെ കൃതികൾ നോക്കാം പി കെ ബാലകൃഷ്ണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി സാധാരണയായി ചോദിച്ചു കാണുന്നത് നോവൽ സിദ്ധിയും സാധനയും നോവൽ സിദ്ധിയും സാധനയും ആ കൃതിയാണ് പി കെ ബാലകൃഷ്ണന്റെ കൃതിയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കൃതി ഇടയ്ക്ക് ചോദിച്ചു കാണുന്നുണ്ട് കാവ്യകല കുമാരനാശാനിയിലൂടെ കാവ്യകല കുമാരനാശാനിയിലൂടെ എന്ന കൃതിയും പി കെ ബാലകൃഷ്ണന്റെയാണ് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ നോക്കാം ചന്തുമേനോൻ ഒരു പഠനം പിന്നെ നിദ്രാ സഞ്ചാരങ്ങൾ നിദ്രാസഞ്ചാരങ്ങൾ എന്ന ആ കൃതിയിലാ നിരൂപണ കൃതിക്കകത്ത് കുറെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം സി വി രാമൻപിള്ള ഒ ചന്തു മേനോൻ തകഴിയുടെ കയർ ചങ്ങമ്പുഴ എന്നിവരുടെ സാഹിത്യത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിദ്രാ സഞ്ചാരങ്ങൾ എന്ന കൃതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പി കെ ബാലകൃഷ്ണൻ്റെ കൃതികൾ ഏതൊക്കെയാണ് ചന്തു ഒരു പഠനം കാവ്യകല കുമാരനാശാനിയിലൂടെ നോവൽ സിദ്ധിയും സാധനയും നിദ്രാസഞ്ചാരങ്ങൾ നിദ്രാസഞ്ചാരങ്ങൾ എന്ന കൃതിയിലാണ് സി വി പിള്ളയുടെ കൃതികളെയും ഓ ചന്ദേനോൻ തഴയുടെ കയർ ചങ്ങമ്പുഴ എന്നിവരുടെ സാഹിത്യത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് സുകുമാർ അഴീക്കോടിൻ്റെ കൃതികളെക്കുറിച്ച് പഠിക്കാം മലയാള സാഹിത്യ നിരൂപണ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഒരു നിരൂപകനാണ് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരൂപണ കൃതിയാണ് ആശാന്റെ സീതാകാവ്യം ആശാന്റെ സീതാകാവ്യം എന്ന നിരൂപണ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കുമാരനാശാൻ കേരള വാത്മീകിയാണെന്നും ചിന്താവിഷ്ഠയ സീത സീതായനമാണെന്നും ഇതിൽ സമർത്ഥിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷനാണ് കുമാരനാശാൻ കേരള വാത്മീകിയാണെന്നും ചിന്താവിഷ്ഠേയ സീത സീതായനമാണെന്നും സമർത്ഥിച്ചിരിക്കുന്ന സുകുമാർ അഴീക്കോടിൻ്റെ കൃതി ഏതാണ് ആശാന്റെ കാവ്യം ഓക്കെ സുകുമാർ അഴിക്കോടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് രമണനും മലയാള കവിതയും ചങ്ങമ്പുഴയുടെ കൃതിയാണ് രമണനെന്ന് എല്ലാവർക്കും അറിയാം ചങ്ങമ്പുഴയുടെ രമണൻ ഒരു മികച്ച കൃതി അല്ലെന്ന് അതിൽ വാദിച്ചിരിക്കുന്നു രമണനും മലയാള കവിതയും എന്ന കൃതിയിൽ ചങ്ങമ്പുഴയുടെ രമണൻ ഒരു മികച്ച കൃതി അല്ലെന്ന് അദ്ദേഹം വാദിച്ചിരിക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ ജി ശങ്കര കുറുപ്പ് വിമർശിക്കപ്പെടുന്നു മഹാത്മാവിൻ്റെ മാർഗം മലയാള സാഹിത്യ വിമർശനം പുതുപുഷ്പങ്ങൾ തത്വമസി ഭാരതീയത തത്വമസി വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ തത്വമസി ആരുടെ കൃതിയാണെന്നൊക്കെ ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് തത്വമസി ആരുടേതാണ് സുകുമാർ അഴീക്കോടിതാണ് ഓക്കെ ഇനി നമുക്ക് ഡോക്ടർ എം ലീലാവതിയുടെ കൃതികൾ പരിചയപ്പെടാം പ്രധാനപ്പെട്ട കൃതിയാണ് വർണ്ണരാജി ഈ കൃതിയിൽ കുറച്ച് കവികളെക്കുറിച്ചുള്ള കവികളെയും കവിത്രികളെയും കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് ജി ശങ്കരക്കുറുപ്പ് ബാലാമണി അമ്മ പി കുഞ്ഞിരാമൻ നായർ ചങ്ങമ്പുഴ വയലോപ്പള്ളി എൻ വി കൃഷ്ണവാര്യർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം വയലാർ എന്നിവരെക്കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് വർണ്ണരാജി എന്ന കൃതിയിലുള്ളത് ഡോക്ടർ ലീലാവതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് നവതരംഗം നവതരംഗം എന്ന കൃതിയിൽ വള്ളത്തോൾ കവിയും മനുഷ്യനും ആശാൻ കവിയും മനുഷ്യനും മലയാളത്തിൽ പാശ്ചാത്യ സാഹിത്യത്തിന്റെ ശക്തി കവിതയും മിത്തും ആധുനിക സാഹിത്യം ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങള് പിന്നെ അത് കൂടാതെ യുങ്ങിൻ്റെ മനഃശാസ്ത്ര തത്വങ്ങളെ ഇതിൽ പശ്ചാത്തലമാക്കുകയും ചെയ്യുന്നുണ്ട് കാൾ യുങ്ങിന്റെ മനഃശാസ്ത്ര തത്വങ്ങളെ ഇതിൽ പശ്ചാത്തലമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം മലയാളത്തിൽ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ പ്രേരണാശക്തി വിശകലനം ചെയ്യുന്ന അല്ല വിഷയമാക്കുന്ന അല്ലെ പശ്ചാത്തലമാക്കുന്ന ഡോക്ടർ എം ലീലാവതിയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ നവതരംഗം നവതരംഗം ഓക്കെ ഡോക്ടർ എം ലീലാവതിയുടെ മറ്റ് കൃതികൾ കവിതയും ശാസ്ത്രവും ജിയുടെ കാവ്യ ജീവിതം സാഹിത്യ നിരൂപണത്തിലെ ദിശാബോധം മൂല്യസങ്കല്പങ്ങൾ കണ്ണീരും മഴവില്ലും കവിതാധ്വനി സത്യം ശിവം സുന്ദരം ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട നിരൂപകനാണ് എം എൻ വിജയൻ എം എൻ വിജയന്റെ കൃതികളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ചോദിച്ചു കാണുന്നതാണ് ശീർഷാസനം വയലോപ്പള്ളി കൃതികളെ വിശകലനം ചെയ്യുന്ന എം എൻ വിജയന്റെ കൃതിയാണ് ശീർഷാസനം പിന്നെ മറ്റൊന്നൊരു പ്രധാനപ്പെട്ടതാണ് ചിതയിലെ വെളിച്ചം കേസരിയുടെ വിമർശന രീതിയെക്കുറിച്ചും മറ്റും പ്രതിപാദിക്കുന്ന കൃതിയാണ് ചിതയിലെ വെളിച്ചം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ ഇതൊക്കെ ചോദിച്ചു കാണുന്നതാണ് ശീർഷാസനം ചോ ചോദിക്കുന്നതാണ് ചിതയിലെ വെളിച്ചം ചോദിക്കുന്നതാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ ആരുടെ കൃതിയാണെന്ന് ചോദിക്കും മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന കൃതി ബഷീർ പാത്തുമ്മയുടെ ആട് മരുഭൂമികൾ പൂക്കുമ്പോൾ മരുവുമായുള്ള സംവാദം എന്നിവ ഇതിലെ പ്രധാന ലേഖനങ്ങളാണ് അപ്പോൾ ഈ ലേഖനങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇത് ഏത് കൃതിയിലേതാണെന്ന് ചോദിക്കാം മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന കൃതിയിലെ ലേഖനങ്ങളാണ് ഒന്നുകൂടി പറയാം ബഷീർ പാത്തുമ്മയുടെ ആട് മരുഭൂമികൾ പൂക്കുമ്പോൾ മരുവുമായുള്ള സംവാദം എന്നിവ ഇതിലെ പ്രധാന ലേഖനങ്ങളാണ് ഓക്കെ പിന്നെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് കവിതയും മനഃശാസ്ത്രവും പിന്നെ വർണ്ണങ്ങളുടെ സംഗീതം കാഴ്ചപ്പാട് വാക്കും മനസ്സും അടയാളങ്ങൾ കലയും ജീവിതവും പ്രതിരോധങ്ങൾ ഇത്രയുമാണ് മറ്റു പ്രധാനപ്പെട്ട കൃതികൾ അടുത്തത് എം അച്യുതൻ എം അച്യുതൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് ചെറുകഥ ഇന്നലെ ഇന്ന് ചെറുകഥ ഇന്നലെ ഇന്ന് എന്നുള്ളത് എം അച്യുതൻ്റെ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് സമന്വയം നിർദ്ധാരണം തുടങ്ങിയവ സമന്വയത്തിൽ വള്ളത്തോൾ കവിതയിലെ റൊമാൻറ്റിസം മൈലുവപ്പള്ളി കവിത ബാലാമണിയമ്മയുടെ കവിത നോവൽ സാഹിത്യത്തിൻ്റെ ഗതി ആൽബർട്ട് കാമുവിൻ്റെ ദർശനം തുടങ്ങിയവയാണ് ആ കൃതിയിലെ പ്രധാന ഉള്ളടക്കം പിന്നെ അദ്ദേഹത്തിന് മറ്റു ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് നിർദ്ധാരണം കവിത വായന എഴുത്തച്ഛൻ്റെ കിളി നാടകീയ സ്വഗതാഖ്യാനം ഇന്ദുലേഖ തുടങ്ങിയവയാണ് ഈ കൃതിയിലെ വിഷയങ്ങൾ കവിതാ വായനയെക്കുറിച്ചും എഴുത്തച്ഛൻ്റെ കിളി നാടകീയ സ്വഗതാഖ്യാനം ഇന്ദുലേഖ തുടങ്ങിയവയാണ് ഇതിലെ വിഷയങ്ങൾ എം ആശുദ്ധിൻ്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കവിതയും കാലവും നോവൽ പ്രശ്നങ്ങളും പഠനങ്ങളും പാശ്ചാത്യ സാഹിത്യ ദർശനം വാങ്മുഖം മുഖം ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ ഇനിയുമുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ചില നിരൂപകന്മാരെ കൂടി പഠിക്കാൻ അതിലൊഴിച്ചു കൂടാനാവാത്താണ് കെ പി അപ്പൻ കെ പി അപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം മാറുന്ന മലയാള നോവൽ മിക്കവാറും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് മാറുന്ന മലയാള നോവൽ ആകുന്ന കൃതിയാണെന്ന് കെ പി അപ്പൻ എം ഡി വി കെ എൻ ഒ വിജയൻ ആനന്ദ് കാക്കനാടൻ മുകുന്ദൻ സേതു എന്നിവരെ കുറിച്ചുള്ള പഠനങ്ങളും ഭാവിയുടെ ഭാവിയിൽ എന്ന ലേഖനവും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കൃതിയാണ് മാറുന്ന മലയാള നോവൽ മനസ്സിലായോ കെ പി അപ്പൻ്റെ മാറുന്ന മലയാള നോവൽ എന്ന കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എം ഡി വി കെ എൻ ഒ വിജയൻ ആനന്ദ് കാക്കനാടൻ മുകുന്ദൻ സേതു എന്നിവരെ കുറിച്ചുള്ള പഠനങ്ങൾ ഈ പറഞ്ഞപ്പെടുന്ന എഴുത്തുകാരുടെ എല്ലാം പേര് പറഞ്ഞിട്ട് ഇവരെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉള്ള കെ പി അപ്പൻ്റെ കൃതി ഏതാണെന്ന ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാൻ മാറുന്ന മലയാള നോവലാണ് അതുപോലെ തന്നെ ഭാവിയുടെ ഭാവിയിൽ എന്ന ലേഖനവും ഈ കൃതിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ ഓയിനി കുപ്പിൻ്റെ നിരൂപണ കൃതിയാണ് ചങ്ങമ്പുഴയും വയലോപ്പിള്ളിയും കവിതയിലെ സമാന്തര രേഖകൾ നമുക്ക് ആ കൃതിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ കൃതിയിൽ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചങ്ങമ്പുഴയുടെയും വയലോപ്പിള്ളിയുടെയും കൃതികളെ കുറിച്ചുള്ള പഠനമാണ് ഈ കൃതി ഓക്കെ ഇനിയും ശ്രദ്ധേയമായ ധാരാളം കൃതികളുണ്ട് നിരൂപണ കൃതികൾ പഠനങ്ങൾ ഒക്കെയുണ്ട് നമുക്കതൊക്കെ ഡെയിലി ടെസ്റ്റിലും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ആ ഭാഗം മുഴുവനായിട്ട് പഠിച്ച് തീർക്കാം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ ഡെയിലി ടെസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളത് ഒരു ബുക്കിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക നമ്മളിപ്പോൾ പതിനാല് ഡെയിലി ടെസ്റ്റ് കഴിഞ്ഞു പതിനാല് ഡെയിലി ടെസ്റ്റ് ആയപ്പോൾ തന്നെ നമ്മൾ മുന്നൂറ്റി അൻപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞു ഡെയിലി ടെസ്റ്റിലൂടെ ആയിരം ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആയിരം ചോദ്യം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ഏറെക്കുറെ ഒരു അൻപത്തഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും പിന്നീട് ബാക്കി നമുക്ക് ക്ലാസ്സിലൂടെയൊക്കെ പഠിച്ചെടുക്കാം ഓക്കെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം മലയാള വിമർശം ആരുടെ കൃതിയാണ് ഡോക്ടർ പി വി വേലായുധൻ പിള്ളയുടെ കൃതിയാണ് മലയാള വിമർശം ഡോക്ടർ പി വി വേലായുധൻ പിള്ള മലയാള വിമർശം ഡോക്ടർ പി വി വേലായുധൻ പിള്ള നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൃതികൾ നിരൂപണ കൃതികളാണ് അല്ലെങ്കിൽ പഠനങ്ങളാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം നിങ്ങളെ ശ്രദ്ധിക്കുക അടുത്തൊരു കൃതി നോക്കിക്കേ വായനക്കാര നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ ആരുടെ കൃതിയാണ് എം കൃഷ്ണൻ നായർ വായനക്കാര നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ ആരുടെ കൃതി എം കൃഷ്ണൻ നായരുടെ കൃതി അടുത്തത് ആശാൻ വിമർശനത്തിൻ്റെ ആദ്യ രശ്മികൾ മൂർക്കോത്ത് കുമാരൻ ആശാൻ വിമർശനത്തിന്റെ ആദ്യ രശ്മികൾ ആരുടെ കൃതിയാണ് മൂർക്കോത്തുകുമാരൻ്റെ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല ആരുടെ കൃതിയാണ് ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ കൃതിയാണ് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല സി വിയുടെ നോവലുകളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ സി വിയുടെ നോവലുകളെ കുറിച്ചുള്ള പഠനമാണ് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്നുള്ളത് അത് ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ കൃതിയാണ് അടുത്തത് അർത്ഥത്തിൻ്റെ അതിർത്തികൾ ഡോക്ടർ കെ രാഘവൻ രാഘവൻപിള്ളയുടെ കൃതിയാണ് അർത്ഥത്തിൻ്റെ അതിർത്തികൾ അടുത്തത് കവിതയും പാരമ്പര്യവും എൻ എൻ കക്കാടിന്റെ കൃതിയാണ് കവിതയും പാരമ്പര്യവും അടുത്തത് വീരരസം സി വി കൃതികളിൽ എൻ ബി മുഹമ്മദിന്റെ കൃതിയാണ് വീരരസം സി വി കൃതികളിൽ എൻ ബി മുഹമ്മദ് അടുത്ത കൃതി നോക്കിയാൽ വളരെ ശ്രദ്ധേയമാണ് കുവലയ വിലോചന കലാമണ്ഡല കേശവന്റെ കൃതിയാണ് കുവലയ വിലോചനെ കവിതയിലെ വൃത്തവും ചതുരവും ആരുടെ കൃതിയാണ് അക്കിത്തം അക്കിത്തത്തിൻ്റെ കൃതിയാണ് കവിതയിലെ വൃത്തവും ചതുരവും തകഴിയുടെ ഒരു കൃതിയാണ് എൻ്റെ ഉള്ളിലെ കടൽ എൻ്റെ ഉള്ളിലെ കടൽ അതുപോലെ പക്ഷികളുടെ പരിഷത്ത് പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണ് പക്ഷികളുടെ പരിഷത്ത് അടുത്ത കൃതി ചിതയും ചിതാകാശവും ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ ചിതയും ചിതാകാശവും ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണന്റെ കൃതിയാണ് അടുത്തത് കവിതയും ജനതയും സച്ചിദാനന്ദൻ കവിതയും ജനതയും സച്ചിദാനന്ദൻ ആറാം കണ്ണ് ആറാം കണ്ണ് എം ബി നാരായണ പിള്ളയുടെ കൃതിയാണ് ആറാം കണ്ണ് എം ബി നാരായണ പിള്ളയുടെ കൃതിയാണ് അപ്പോൾ ഇത്രയും വസ്തുതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ വിൻ പി എസ് സി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകിച്ചൊരു കാര്യം ഡെയിലി ടെസ്റ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എഴുതിയെടുക്കണം പഠിക്കണം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം